ഹലോ ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ല മഴയും തണുപ്പും, കുറേ കുറേ സ്ഥലങ്ങളിലൊക്കെ വെള്ളമൊക്കെ കയറിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഇപ്പം നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ. പിന്നെ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതും ഹയറിൻ്റെ വീഡിയോ ചെയ്തിട്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സ്കൂളൊക്കെ തുറന്നു, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി, അമ്മമാരൊക്കെ ഫ്രീ ആയി. പിന്നെ സ്കൂൾ തുറക്കുന്ന തിരക്കിലൊക്കെ ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പോണ കുട്ടികളുണ്ട്, അഞ്ചാറ് പിള്ളേരുണ്ട് സ്കൂളിൽ പോണവർ. അപ്പോൾ ആറിലട്ട ഏഴ് പേരുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കണതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവർ യൂണിഫോം, പുസ്തകങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കലൊക്കെ ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ നമുക്കിന്ന് ഒരു വീഡിയോ പിടിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും ഹയറിൻ്റെ ആണ്. നമ്മുടെ ഒരു അടിപൊളി ഒരു ഡൈ, അതായത് നമ്മുടെ തല നല്ല കട്ടക്കറുപ്പിൽ, കട്ടക്കറുപ്പ് എന്ന് പറഞ്ഞാൽ കട്ടക്കറുപ്പിൽ നമുക്കൊരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് വരാൻ പോണത്. അപ്പോൾ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണുന്നതിൽ മുന്നായിട്ടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് പറയാനുള്ളത്. ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻ്റ് ഇടണം, പിന്നെ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ഒരു ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റണ സാധനങ്ങൾ, നമുക്ക് കിട്ടാത്തൊരു സാധനവുമല്ല. അപ്പോൾ നമുക്കത് എന്താണെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ അതിനായിട്ട് ഒരു ഇടത്തരം സബോള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തുകൊണ്ട് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു സാധനമാണ്, ഇത് സാധനം കണ്ടിട്ടുണ്ടോ, നമ്മുടെ വാഴക്കൂമ്പ്. കണ്ട കൊപ്ര എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ, കൂമ്പ് എന്ന് പറയും, കൊടപ്പം പറയും, വാഴക്കൂമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ വാഴപ്പോളയാണ് ആ കൊപ്രയിലെ വാഴപ്പോളയും. അതിൻ്റെ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇതിൽ നിന്നിങ്ങനെ തേൻ കുടിക്കാറില്ലേ, ഞങ്ങൾ കുടിക്കാറില്ല കേട്ടോ. ഇതിങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ടാവും, നല്ല മധുരമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില വേണം. ഞാനൊരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സബോളയുടെ തൊലി നമുക്ക് വേറെ എടുക്കണം. ചെറിയുള്ളിയുടെ തൊലിയാണ് ഇട്ടതാ, ഞാൻ കഴുകിയതാ. ചെന്നെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടാവില്ലേ, സംഭവം നമ്മുടെ തലയിലിടുന്നതാണെങ്കിലും ഞാൻ ഒന്ന് കഴുകി വാരി വെച്ചോണ്ട. ചെറുള്ളിയിലെ തൊലികളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടുകാണ്. അപ്പോൾ നമ്മുടെ കടുക് കൂടി വേണം നമുക്കിതിലേക്ക്. അപ്പോൾ ഞാൻ കടുക് ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാലും മതി, പക്ഷെ ഞാൻ ഇവിടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഉള്ളിയുടെ ഉള്ളിയുടെ തൊലി കൂടെ നമുക്ക് ഈ സബോളയുടെ തൊലി കൂടി ഇടാം കേട്ടോ. അങ്ങനെ പീസാക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ. ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ ഇതുപോലെ ചെറുതാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സബോളയുടെ തൊലിയോടെ ഒപ്പം തന്നെ ഞാൻ ഇതും ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട്. ഇത് പൂവൻവാഴയുടെ കുഴപ്പന കേട്ടോ. പൂവൻവാഴ, പൂവൻവാഴ കേട്ടില്ലേ, പൂവൻപഴം, പൂവൻപഴത്തിൻ്റെ കുഴപ്പ്, പൂവൻപഴത്തിൻ്റെ അല്ല, പൂവൻപഴമായിട്ടില്ലേ, പൂവൻ കായയുടെ കായ വിരിഞ്ഞ് വരുമ്പോൾ, വിരിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് കുഴപ്പം നിൽക്കലേ, അതുമൊന്ന് ഞാൻ അടർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതിൽ അഴുക്കോ ഒന്നുമില്ല, മഴ പെയ്തൊക്കെ കിടക്കണ സാധനം നേരിട്ട് പൊട്ടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഒരു പോള എടുത്താലും മതി കേട്ടാ, ഞാൻ രണ്ട് പോള എടുത്തിട്ടുണ്ട് മാത്രം. ഇതും കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടാ. ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. സബോളയും കുഴപ്പൻ്റെ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത് വീഡിയോ. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം കേട്ടോ.
അപ്പം നമുക്കിത് അടിക്കാനൊന്നും ആവശ്യമില്ല, അത്രയും കഞ്ഞി വെള്ളം ഉപയോഗിക്കാം. കാലത്ത് ചോറ് വാർത്ത് വെച്ചതായതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ഇപ്പം സമയം മണി 10:30 രാത്രി. അപ്പം ഞാനിത് അടിച്ച് വയ്ക്കാനാണ്. പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം, നമുക്കിത് ഇതിലേക്ക് അരിച്ചെടുക്കാം. അക്കറമൊക്കെ അറിയുള്ള സാധനമാണ് കേട്ടോ. കൊപ്ര, കൊപ്ര തൊണ്ട്, അതാണ് നമ്മൾ സബോള വെച്ച് അടിച്ചു നോക്കണം. അപ്പോൾ ഇത്ര നല്ല കുറുക്ക് പോലത്തെ നല്ല ഒരു ഇതാണ് നമുക്ക് കിട്ടി വരുന്നത്. നമുക്ക് നമ്മുടെ ഈ ജ്യൂസിലേ, ഇത് നമ്മുടെ ഈ തുരുമ്പൊന്നുമില്ല, എന്നാലും ഇപ്പം ഞാൻ ഇതിന് ഹെൽമെറ്റൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ഈ ഇരുമ്പ് ചീഞ്ചട്ടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതൊന്ന് തീ കത്തിക്കാം, നമ്മുടെ സ്റ്റവ് ഓൺ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ. കറിവേപ്പില, ഒരു പിടി കറിവേപ്പില, അതായത് നമ്മുടെ തലയിലേക്ക് എന്തോരം വേണം അതനുസരിച്ച്. നമുക്ക് ഉണ്ടാക്കി അധികം നാളെടുത്തേക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ കഞ്ഞിവെള്ളമല്ല ഒഴിച്ചേക്കണം. പച്ചവെള്ളമാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. കറിവേപ്പില ചൂടാക്കാം നമുക്ക്. നമ്മുടെ ഒരു പഴയ ചട്ടിയിൽ നമ്മുടെ കറിവേപ്പില നമുക്കൊന്ന് പിന്നിടാം കേട്ടോ. അതൊക്കാം കഞ്ഞിവെള്ളം ഇപ്പുറത്ത് ഇരുന്ന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫയർ സ്റ്റവ് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം അവിടെ ഇരിക്കുന്നു. കഞ്ഞിവെള്ളമല്ല, കൊപ്ര, കൊപ്ര സബോള ജ്യൂസ്. നമുക്കപ്പോൾ സബോള ഇവിടെ ഇളക്കാട്ടോ, ഇവിടെ ഇട്ട് വറുത്തെടുക്കാട്ടോ. നമ്മുടെ കറിവേപ്പിലൊക്കെ ഒന്ന് പച്ച വിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ സബോള പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ. സബോള ചെറിയ ചെറിയ പൊടി ഒക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് ഒന്നും കാണണമില്ല അല്ലേ. അപ്പം നമ്മുടെ സബോളയും പിന്നെ വേപ്പരിയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടുകൊടുക്കട്ടോ. ഇത്രയ്ക്കും കടുക് നമുക്ക് മതി, വലിയ സ്പൂണാട്ടോ. പിന്നെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്ന് ഇറക്കി കൊടുക്കാം. അതേ മുരിഞ്ഞോണ്ടിരിക്കും, പൊരിഞ്ഞോണ്ടിരിക്കണം. കടുക് നമുക്ക് എപ്പോഴും നല്ലതാട്ടാ. കടുകെണ്ണ, കടുകെണ്ണയൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ കടുകെണ്ണ നല്ലതാണ്. അതുപോലെ കടുക് നല്ലതാണ്, നമ്മുടെ തലയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കടുക് ഇട്ടിട്ട് ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊപ്ര ജ്യൂസ്, കൊപ്രയും സബോള ജ്യൂസ് അവിടെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ കാപ്പിച്ചെടിയാണ് കേട്ടോ. നല്ല കാപ്പിന് അതും കൂടി ഇട്ടൊന്ന് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ തണുത്തിട്ടുണ്ട്, നമുക്ക് മിക്സിയിലെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. സൂപ്പർ, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞില്ല, പക്ഷെ നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ആ പൊടി ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്, അരിപ്പേക്ക് ഇട്ടുണ്ട്. നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി അരിച്ചെടുത്തിട്ട് ആ നൈസ് പൊടിയാണ് നമുക്ക് ആവശ്യം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് തരി കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി പൊടിച്ചെടുക്കാം. പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല നൈസ് പൊടി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ മറ്റേ കൊപ്ര, കൊപ്ര ജ്യൂസിലേക്ക് ഇടാം. ഇപ്പം നമ്മുടെ മിക്സിയിലും, അതായത് കൊപ്രയും കൊപ്രത്തൊണ്ടും സബോള മീനും കഞ്ഞിവെള്ളമുള്ള മിക്സ് ഞാൻ വീണ്ടും അടുപ്പമ വെച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ എന്തായാലും ഉണ്ടോ
ഒരു സ്പൂണ്, രണ്ട് സ്പൂണുണ്ടോ? ഇനിയുണ്ടാവുള്ളൂ. സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്, ഇതിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായി വെച്ചിരിക്കാം. നമ്മളിത് നാളെ പാലത്താണ് ഉപയോഗിക്കാൻ പോകണം കേട്ടോ. അത് രാത്രി ആയതുകൊണ്ട് എനിക്ക് പകല് പറ്റിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്ര സമയം വെക്കണമെന്നില്ല, ഇതിന് വെച്ചാൽ നല്ലതാണ്. കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് പുള്ളി ഇത്തിരി വെള്ളം ഒഴിക്കുകയായി, പുള്ളി കഞ്ഞി വെള്ളം ഒഴിക്കുകയായിരുന്നു ചെയ്യാം. അപ്പോൾ ഒക്കെ നാളെ നമുക്ക് ചൂടായിട്ട് മൂടി വയ്ക്കാം. നാളെ ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ കലക്കി വെച്ച നമ്മുടെ ആ മിക്സ് ഇന്ന് ഇവിടെ ഇപ്പതേ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കേട്ടാ, കണ്ട. ഇത് നമുക്ക് നമ്മളപ്പോൾ ഇതിൻ്റെ ബാക്കി അന്നത്തെ ഇന്നലത്തെ ആ തരി ഉണ്ടായല്ലോ, ആ തരി നമ്മൾ അവിടെ വേറൊരു പാത്രത്തിൽ വെച്ച് ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ തരി നല്ല ഇത് നല്ല ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലൊഴിച്ചു വെച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. ഇതാണ് വെള്ളം. അപ്പോൾ ഇത് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് ഈ വെള്ളം നമ്മളിന്നലെ അരിച്ചപ്പോൾ നമ്മുടെ വേപ്പലയും സബോളത്തൊലിയും കടുകൊക്കെ അരിച്ചിട്ട് ബാക്കിയുള്ള തരിയില്, അതാണിത്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് കൈകൊണ്ട് ഞരടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഞരടി കൊടുത്തിട്ട് ഇനി ഇത് ഈ വെള്ളം ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിക്കാം, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഒന്നും കൂടി നമ്മുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാൻ തോന്നണം. നമ്മുടെ മുടിയിലൊക്കെ നല്ല കുഴമ്പ് പോലെയാവണ്ടേ, അപ്പോൾ അത് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കഷ്ണം അതുപോലെ ജെല്ലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോകണ്ട. എന്തായാലും അതൊന്നും കൂടി അടിക്കണം ജാറിൽ. ഞാൻ ഇത് ജാറിലേക്ക് അടിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് നീലമരിയുടെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നീലമരി നമ്മുടെ തലയ്ക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനും തിളക്കം കിട്ടാനും മുടിയുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നീലമരിയുടെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നീലമരി പൊടിയാണ് കേട്ടത്. ഇതാ ഇത് നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു രണ്ട് സ്പൂൺ ഇടാം. നെല്ലിക്കപ്പൊടി ഒരു രണ്ട് സ്പൂൺ നീലമരി ഇട്ടിട്ട് നമ്മൾ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ഇടാം. കുറച്ച് സ്പൂണാണ്. ഇതിലേക്ക് നമുക്ക് ഇത് വെള്ളം കൂടി നമ്മുടെ ഈ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മുടെ ആ വെള്ളത്തിന് വെള്ളം ഇനി ആവശ്യമില്ല. എന്താ ഇനി നമുക്ക് നമ്മുടെ തലയൊക്കെ നന്നായി ചിക്കിക്കോന്തി കട്ടൊക്കെ തീർത്ത് നമുക്ക് തലയിൽ ചെയ്യാം. നമ്മുടെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. നല്ല നല്ല മാതിരി ഞാൻ പാക്കൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പിടിക്കണം കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ. അപ്പോൾ മുടിയിൽ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് തല കഴുകാം കേട്ടോ. പിന്നെ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ തല നന്നായി കഴുകിയെടുക്കാം. ഹലോ. അപ്പോൾ അത് എൻ്റെ മുടിയൊക്കെ തലയൊക്കെ ഞാൻ നന്നായി കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഡൈക്കൂട്ടൊക്കെ ഇട്ടിട്ട് പുതിയ ഡൈക്കൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ലൊരു എന്ന് പറയുക ഇതുണ്ട്, മുടി നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ട്. ഞാൻ കുളി കഴിഞ്ഞ ഒരു നുള്ള് നമ്മുടെ ഹെയർ ഓയിൽ ഞാൻ സ്ഥിരം തേക്കുന്ന ഹെയർ ഓയിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും.
അപ്പം അതുകൊണ്ട് ഞാൻ ഹയർ ഓയിൽ കുറച്ച് പരത്തി ഞാൻ ഉണ്ടാക്കണ എൻ്റെ എണ്ണക്കൂട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.